പത്ത് വയസ്സിനും 20 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കുള്ള കുക്കിംഗ് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കുട്ടിയാണ് വിജയായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ കണ്ടസ്റ്റന്റ് നമ്പർ 4, നമുക്ക് കണ്ടസ്റ്റന്റിനെ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് നജ്ഹ നൂഹ. ഞാൻ ഈ കോണ്ടസ്റ്റിന് ഉണ്ടാക്കുന്നത് ക്രിസ്പി ബ്രെഡ് ചോക്ലേറ്റ് ആണ്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, 6 pieces ഓഫ് ബ്രെഡ്, പിന്നെ ചോക്ലേറ്റ്, 3 pieces ചോക്ലേറ്റ്, പിന്നെ 1 egg ഷുഗർ മിക്സാണ്. പിന്നെ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിരുന്നു. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്കൊരു ബ്രെഡ് എടുത്ത് നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് അതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 1 piece പിന്നെയോ അതിന് മേലെ വെച്ച് കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്യാം. ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ആക്കാം. നമ്മളിവിടെ 3 shapes ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ബാക്കി പീസ് നമുക്കൊന്ന് ബ്രെഡ് ക്രംസ് ആക്കി മാറ്റാം. ഇതാ നമ്മളെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എഗ്ഗിലേക്ക് ഡിപ്പ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്യാം. 3 breads ക്രംസിലും എല്ലാം മുക്കിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. അതായത് ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിക്കാം. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ബ്രൗൺ ആയ ശേഷം നമുക്കൊന്ന് മറിച്ചിടാം. ബ്രൗൺ ആയി വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. ഈ ബ്രൗൺ ആകുന്ന സമയത്ത് ഉള്ളിലത്തെ ചോക്ലേറ്റ് ഒക്കെ മെൽട്ടായി നല്ല ടേസ്റ്റിയാണ്. ഇത് നമ്മളിവിടെ എല്ലാ സൈഡും ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളിതവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഫ്രൈ എല്ലാം ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിതാ ഉള്ളിതാ നല്ല മൊഞ്ചായിട്ടുണ്ട്. നമ്മളിതാ അവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റിയാണിത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.